കഴിഞ്ഞ തവണ താങ്കളായിരുന്നു സ്ഥാനാർത്ഥി. അപ്പോൾ 10,000 വോട്ടുണ്ടായിരുന്ന ബി ജെ പിയുടെ ഷെയർ കഴിഞ്ഞ തവണത്തെ ഇലക്ഷന് 11,000 ആയി. ഇത് ഇതിൻ്റെ ഇടയ്ക്ക് താങ്കളുടെ ഭാര്യയ്ക്ക് കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി കിട്ടി. ഇത് ഉമ്മൻചാണ്ടിയുടെ ഉപകാര സ്മരണയുടെ ഭാഗമായിട്ടല്ലേ 11,000 ആയിപ്പോയത്? തയ്യാറാണ്, മറുപടി പറയാൻ തയ്യാറാണ്. പറയൂ. എന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടുന്നത് 2010 ഏത് രീതിയിലാണ് ടെസ്റ്റ് നടത്തിയിരിക്കുന്നതെന്നെല്ലാം വളരെ വ്യക്തമാണ്. എത്രയോ സ്ഥലങ്ങളിൽ എൽ ഡി എഫ് ജയിച്ചെടുത്ത് യു ഡി എഫ് ജയിക്കുന്ന എങ്ങനെ? വോട്ടിംഗ് ഷെയർ കുറഞ്ഞിട്ടില്ലേ? 5 ബി ജെ പിക്കാർ വോട്ട് ചെയ്ത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭരണസമിതി അധികാരം ഏൽപ്പിച്ച് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നിർത്തി. ആർക്കാ ധൃതി? ഞങ്ങൾക്ക് ആർക്കും പോവണ്ട എന്ന് പറയുന്ന നിലപാടാണോ? കാരണം പറയട്ടെ, ഇത് കുറ്റം ഒന്നും വേണ്ടിയില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്. ഹരിയോടാണ് ഒരു ചോദ്യം. ഹരിചേട്ടാ, ഈ കഴിഞ്ഞ തവണ താങ്കളായിരുന്നു സ്ഥാനാർത്ഥി. അപ്പോൾ 10,000 വോട്ടുണ്ടായിരുന്ന ബി ജെ പിയുടെ ഷെയർ കഴിഞ്ഞ തവണത്തെ ഇലക്ഷന് 11,000 ആയി. ഇത് ഇതിൻ്റെ ഇടയ്ക്ക് താങ്കളുടെ ഭാര്യയ്ക്ക് കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി കിട്ടി. ഇത് ഉമ്മൻചാണ്ടിയുടെ ഉപകാര സ്മരണയുടെ ഭാഗമായിട്ടല്ലേ 11,000 ആയിപ്പോയത് ബി ജെ പിയുടെ വോട്ട്? ഞാൻ തയ്യാറാണ്, മറുപടി പറയാൻ തയ്യാറാണ്. എന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടുന്നത് 2010 ജോലി എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ എൽ ഡി എഫിനോ യു ഡി എഫിനോ വെക്കാം. എന്റെ ഭാര്യ അവിടെ ജോലിയുണ്ടോ, ടെമ്പററി ആണോ, ഏത് വിധേനയാണ്, ഏത് രീതിയിലാണ് ടെസ്റ്റ് നടത്തിയിരിക്കുന്നതെന്നെല്ലാം വളരെ വ്യക്തമാണ്. ഞാനിതിന് മറുപടി പറഞ്ഞേ പോകൂ. ഒന്ന്, രണ്ടാമത് താങ്കൾ ചോദിച്ചത് വോട്ട് കുറഞ്ഞത്. ഈ കഴിഞ്ഞ ഓരോ ഇലക്ഷന്റെ സമയത്തും നമുക്കറിയാം എൽ ഡി എഫ് വരും, യു ഡി എഫ് ഒക്കെ ഭരിക്കും. അത് വോട്ടിംഗ് ഷെയറിന്റെ കുറവാണ്. കഴിഞ്ഞ തവണ ബി ജെ പിയുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വോട്ടിംഗ് ഷെയർ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സി പി എം, ഇപ്പൊ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് യു ഡി എഫിന് 19 കിട്ടിയപ്പോ നിങ്ങൾ അല്ലെങ്കിൽ ആരുടെ വോട്ടിംഗ് ഷെയർ ആ കുറഞ്ഞത്? എത്രയോ സ്ഥലങ്ങളിൽ എൽ ഡി എഫ് ജയിച്ചെടുത്ത് യു ഡി എഫ് ജയിക്കുന്ന എങ്ങനെ? വോട്ടിംഗ് ഷെയർ കുറഞ്ഞിട്ടില്ലേ? അത് രാഷ്ട്രീയപരമായ ഒരു നീക്കമാണ്. വ്യക്തിപരമായ കാര്യത്തിൽ കൃത്യമായ മറുപടി, കൃത്യമായ നിങ്ങൾ പറയുന്ന സമയത്ത് അടിസ്ഥാനപരമായ ആരോപണം ഉന്നയിക്കില്ല. ആ വർഷങ്ങളും ഇതിൻ്റെ രേഖകളും എല്ലാം തന്നെ നിങ്ങൾക്ക് പോയാൽ ലഭിക്കുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചോദിച്ചാൽ കിട്ടുന്ന മറുപടികളാണ്. അതുകൊണ്ട് ബാലിശമായ ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് മാത്രം ഒരു അഭ്യർത്ഥനയുള്ളൂ. ഒരു കാര്യം, ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. അതായത് ബഹുമാനായ എൻഡിഎയുടെ പ്രതിനിധി പറഞ്ഞു ഈ സി പി എമ്മും കോൺഗ്രസുമായിട്ടുള്ള എന്തോ അവിശുദ്ധ ഒരു ബന്ധത്തെ പറ്റി. സുഹൃത്ത്, ഈ നാട്ടിലുള്ള ആള് തന്നെയല്ലേ, ഇതിനടുത്ത പഞ്ചായത്ത് എന്ന് പറയുന്ന കിടങ്ങൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്തിൽ ഇന്നലെ 5 ബി ജെ പിക്കാർ വോട്ട് ചെയ്ത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭരണസമിതി അധികാരം ഏൽപ്പിച്ച് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നിർത്തി. ആദ്യമായല്ല, നിൽക്കൂ, ഒരു കാര്യം പറയട്ടെ, ആദ്യമായല്ല. ഇതിനു മുമ്പും സ്റ്റാൻഡിംഗ് കമ്പറ്റി ബി ജെ പിയുടെ പിന്തുണയോടുകൂടി കോൺഗ്രസും അതുപോലെ തന്നെ കേരള കോൺഗ്രസും, അത് യു ഡി എഫ് ആണ് സുഹൃത്തെ, യു ഡി എഫ് അല്ലേ? യു ഡി എഫിന്റെ പിന്തുണയോടുകൂടി ബി ജെ പി വന്നിട്ടുണ്ട്. അപ്പോ താങ്കൾ ഈ പറഞ്ഞ ബന്ധം അവിടെ നിലനിൽക്കുന്നതാണോ? രണ്ടര വർഷം കഴിഞ്ഞു. ഒരൊറ്റ മിനിറ്റ്, ഇന്നലെ ബി ജെ പിയുടെ മുഴുവൻ ആളുകളെയും അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയെയും പിരിച്ചുവിട്ടുകൊണ്ട് ഒരു നോട്ടീസ് ഇറക്കിയത് നിങ്ങൾ ശ്രദ്ധയപ്പെട്ടു. ഒരു മിനിറ്റ്, കോട്ടാങ്ങൽ പഞ്ചായത്തിൽ ഭരിക്കുന്നവരാ? കോട്ടാങ്ങൽ പഞ്ചായത്തിൽ പി ജെ ജോസഫ് എന്തുകൊണ്ട് നടപടി എടുത്തു? ഇന്ന് ഇപ്പോൾ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിൽ ഇത് വലിയ വിഷയമായി മാറും എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ എന്ന് പിരിച്ചുവിട്ടു? പ്രാഥമിക അംഗത്വത്തിൽ പുറത്താക്കി ആര്? ബി ജെ ജോസഫ്. 2.5 വർഷം മുമ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊടുത്തപ്പോൾ നിങ്ങൾ പിരിച്ചുവിട്ടോ സുഹൃത്തെ? തീർച്ചയായിട്ടും അത് സ്വതന്ത്രനാണ്. 2.5 വർഷം മറുപടി പറഞ്ഞു കേരളത്തില് നന്നായി ചോദ്യം ചോദിക്കുന്നില്ല, പിന്നെ എന്തിനാ അവിടെ ബഹളം വെച്ചേ? കേരളത്തിൽ എനിക്കൊരു ചോദ്യമുള്ളൂ, എനിക്കൊരു ചോദ്യമുള്ളൂ. ദയവായി നമ്മൾ കുറച്ചുകൂടി നമ്മുടെ വിഷയത്തിലേക്ക് വരണമെന്ന് അപേക്ഷിക്കുകയാണ് സ്മൃതി. കേരളത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെ കാര്യം പറഞ്ഞൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരെണ്ണം
ഇവിടെ കേരളത്തില് ബി ജെ പിക്ക് അംഗങ്ങളൊന്നും ഇല്ലാത്ത പഞ്ചായത്തില് യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളിൽ ലിസ്റ്റ് ചെയ്യാൻ പറയാം സി പി എമ്മിന്റെ എത്ര പ്രതിനിധികൾ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോ സി കെ വിജയകുമാർ ഏരിയ സെക്രട്ടറി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നല്ലോ അഞ്ചു വർഷം. എങ്ങനെയാ നടന്നത്? നിങ്ങള് എത്ര പഞ്ചായത്തുകളിൽ ഞങ്ങളുടെ ഒരു പ്രതിനിധി പോലും ഇല്ലാത്തടത്ത് കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് നിങ്ങൾ എങ്ങനെ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും മറ്റു കമ്മിറ്റികളും നിങ്ങളുടെ കയ്യിലില്ലേ? ചോദിച്ച ആൾക്കാർക്ക് മയക്കില്ല, അദ്ദേഹം പറഞ്ഞോട്ടെ. മറുപടി സി പി എമ്മാരോട് പറഞ്ഞ ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് എങ്ങനെയാന്ന് അറിയിച്ചോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഏതാ ബി ജെ പിക്ക് അംഗമില്ലാത്തടത്ത് എങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചാൽ അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ആവശ്യമായിരിക്കും ഭൂരിപക്ഷം കൊണ്ട് ജയിക്കും. ഇത് അങ്ങനെയല്ല, ബി ജെ പി പിന്തുണയോട് കൂടി ജയിച്ച കാര്യത്തിലാണ് പറഞ്ഞത്, അല്ല അതല്ലാതെ അങ്ങനെയല്ല പറഞ്ഞത്, മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് അല്ല അങ്ങനെ അങ്ങനെയുള്ള പഞ്ചായത്തുകൾ കോൺഗ്രസിന് പിന്തുണ ക്ഷേമകാരി അല്ലെങ്കിൽ നിരവധി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വിഷയങ്ങൾ പോവുകയാണ്. പുതുപ്പള്ളിയുടെ വികസനം പുതുപ്പള്ളി പുതുപ്പള്ളിയിൽ പുതുപ്പള്ളിയിൽ ഇതൊക്കെ പ്രതിഫലിക്കുക എന്നുള്ളതാണ് ചോദ്യം. കോൺഗ്രസ് പ്രതിനിധിയുടെ ചോദ്യമാണ്, വികസനമാണോ ചർച്ചയാവുന്നത്? 1960കളിൽ നമ്മുടെ ജപ്പാനിൽ അതിവേഗ ട്രെയിനൊക്കെ വന്നു, ബുള്ളറ്റ് ട്രെയിനൊക്കെ വന്നത്, ഇന്നിവിടെ 6 വർഷങ്ങൾക്ക് ശേഷവും ഇതുപോലെ അടിസ്ഥാന വികസനത്തിന് ഒത്തിരി കൂട്ടുന്ന, ടൂറിസത്തെ വികസനം വയ്ക്കുന്ന, വ്യവസായത്തിന് ഇത് കൂട്ടുന്ന കേരളയിൽ പോലെ വലിയ പദ്ധതികൾ ഇവിടുത്തെ യുവാക്കൾ നോക്കിക്കാണുന്ന പദ്ധതികളാണ്. ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കാ ധൃതി ഞങ്ങൾക്ക് ആർക്കും പോവണ്ട എന്ന് പറയുന്ന നിലപാടാണോ? കാരണം പറയട്ടെ, ഇത് ചോദിക്കട്ടെ, ഒന്നും വേണ്ടിയിട്ടില്ല. എവിടെ 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 നിർത്തിയിട്ടുണ്ട്? ഇപ്പോഴും ചർച്ച നടക്കുന്നില്ല. മഞ്ഞക്കുട്ടി എന്തായി? ഒരു നിർദ്ദേശം വെച്ച ശ്രീധരൻ, ഈ ശ്രീധരൻ ഒരു നിർദ്ദേശം കൊടുത്തു, അതിന് മേലൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.